എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന മത്സരം നാളെയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കം കുറിക്കും. രാത്രി 7 മണി മുതൽ മൊഹാലിയിൽ വെച്ചിട്ടാണ് ആദ്യ T20 മത്സരം നടക്കുന്നത്. സീനിയർ താരങ്ങളായ രോഹിത്, കോഹ്ലി, സഞ്ജു തുടങ്ങി എല്ലാ താരങ്ങളും ഈ T20 പരമ്പരയുണ്ട്. സഞ്ജു ഉള്ളതുകൊണ്ട് തന്നെ മലയാളി ആരാധകരും ആവേശത്തിലാണ്. ഒരുപാട് നാൾക്കുശേഷമാണ് സഞ്ജുവിനെ ഇന്ത്യൻ T20 ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈയൊരു T20 സീരീസിൽ സഞ്ജു തകർപ്പൻ പ്രകടനം കാഴ്ചവച്ചാൽ വരാനിരിക്കുന്ന T20 ലോകകപ്പ് ടീമിലും സഞ്ജു ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഇപ്പോഴിതാ ആദ്യ T20ക്ക് മുന്നോടിയായി ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിൽ സഞ്ജു വെടിക്കെട്ട് പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ്. സഞ്ജു ആദ്യം മുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ കോഹ്ലിയും സഞ്ജുവിന് മികച്ച പിന്തുണ നൽകി അടിച്ചു കളിച്ചു. 2022 വേൾഡ് കപ്പിന് ശേഷം T20യിലേക്ക് തിരിച്ചെത്തിയ കോഹ്ലി തന്റെ ഫോം വീണ്ടെടുക്കുകയായിരുന്നു. ഇന്നത്തെ സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനം കണ്ട് അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഇന്ന് നടന്ന പ്രാക്ടീസ് മാച്ചിലെ സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനം T20 വേൾഡ് കപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ എത്തിക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യ തകർത്തടിച്ചതുപോലെ നാളെയും തകർത്തടിച്ചാൽ ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ്. ഓപ്പണിംഗിൽ രോഹിത്തും ഗില്ലും നിരാശപ്പെടുത്തിയെങ്കിലും കോഹ്ലി, സഞ്ജു താരങ്ങൾ ഇന്ത്യൻ നിരയിൽ ഇന്ന് ഫോമായി. അതുപോലെ ഫിനിഷർ റോളിൽ എത്തിയ റിങ്കുസിംഗും തീപ്പൊരി പ്രകടനം കാഴ്ചവച്ചതോടെ ഇന്ത്യ കൂറ്റൻ സ്കോർ നേടി. പക്ഷേ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ടീമിനെ ഇന്ത്യ പേടിക്കേണ്ടിയിരിക്കുന്നു. അവർ അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമുമായിട്ട് ആയിരിക്കും നാളെ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. റഷീദ് ഖാൻ, നബി, ഗുർബാസ് തുടങ്ങി എല്ലാ താരങ്ങളും അവരുടെ സ്ക്വാഡിൽ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മത്സരം ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. അഫ്ഗാൻ T20 പരമ്പരയിലും ഇന്ത്യയുടെ തുറുപ്പുചീട്ട് അത് സഞ്ജുവാണ്. നാളത്തെ മത്സരത്തിലും സഞ്ജു ഫോമായാൽ കളി ഇന്ത്യ ജയിക്കുമെന്ന് നിസ്സംശയം പറയാം. യുവതാരനിരയോടൊപ്പം രോഹിത് ഇന്ത്യയെ നയിക്കുമ്പോൾ നാളെ ഇന്ത്യ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ബാറ്റിംഗിൽ ഇന്ത്യൻ ടീം ശക്തരാണ്. അതുപോലെ മികച്ച ബൌളിംഗ് യൂണിറ്റും ഇന്ത്യക്കുണ്ട്. നാളെ രാത്രി 7 മണി മുതൽ ജിയോ സിനിമാസ് ആപ്പിലും സ്പോർട്സ് 18 ചാനലിലും ഈ ഒരു മത്സരം നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും കാത്തിരിക്കാം നാളത്തെ ആദ്യ T20 മത്സരത്തിനായി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.